പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെറുപയർ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അതാ ചെറുപയറൊക്കെ നല്ലൊരു വറവായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല പോലെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം ഇനി ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ചീര കെട്ട് പൊട്ടിച്ചെടുക്കാം ശേഷം ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും വെട്ടു പത്തല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്ന് കഴിയുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല പോലെ തന്നെ ഒന്ന് ഈ ഉള്ളി വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് വാഴേണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് ചുവപ്പ് ചെയ്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തക്കാളിയും നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ വാഴി നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ചേർത്തത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പാലാണ് തേങ്ങാപ്പാലല്ല പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ടോ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ വറുത്ത് കഴുകി മാറ്റി വെച്ചിരുന്ന ചെറുപാർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു തിള വന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ച് വിസില് ഈ ചെറുപയർ വേവിച്ചെടുക്കണം നമ്മൾ ചെറുപയർ വറുത്തത് കൊണ്ട് സാധാരണ ചെറുപയർ വേവിക്കുന്നതിലും ഒരു രണ്ട് മൂന്ന് വിസിലധികം വേവ് ഈ ചെറുപയറിന് ഉണ്ടാവും അപ്പോൾ അത് കണക്കാക്കി വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ അഞ്ച് വിസിൽ വന്നതിന് ശേഷം എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നത് എനിക്കിപ്പോൾ ചെറുപയർ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരുടെയും കുക്കറിൽ വേവ് വ്യത്യാസം ഉണ്ടാവും ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വേവ് കുറവാണെങ്കിൽ ഒരു രണ്ട് വിസിൽ കൂടെ അടിപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു നുള്ളു കസൂരി മേത്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഒരു കൈപ്പിടി മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമ്മുടെ കറിക്ക് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോട് കൂടെ സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അപ്പം പൂരി ചപ്പാത്തി ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൂട്ടി കഴിക്കാൻ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെറുപയർ സാമ്പാർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം